ഒരു മാസം രാഷ്ട്രീയ കേരളം പുതുപ്പള്ളിയിലേക്ക് ചുരുങ്ങി. ഒറ്റ മാസമേ ഉള്ളൂ എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല അല്ലേ? ഒരു വർഷം നീണ്ട ഒരു പ്രചരണം പോയ പോലെ തോന്നുകയാണ്. ഒറ്റ മാസം 30 ദിവസം തികച്ചില്ല. ഉണ്ടോ വിവിനെ? ഉണ്ടോ? 34 ദിവസത്തെ വലിയ പ്രചരണം. 34 ദിവസം എന്ന് പറയുമ്പോൾ ഇന്ന് 8 നോമ്പ് അവസാനിക്കുകയാണ് മണർകാട് പള്ളിയിൽ. ഇന്ന് 34 നോമ്പ് പുതുപ്പള്ളിയിൽ അവസാനിക്കും ഈ തെരഞ്ഞെടുപ്പ് ദിനം. എല്ലാ ദിവസവും തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് തുടങ്ങിയിരുന്നത് വിപിനാണ്. കാരണം ചാണ്ടി ഉമ്മന്റെ കൂടെ രാവിലെ ചാണ്ടി ഉമ്മന്റെ അതിരാവിലെ തന്നെ പള്ളിയിൽ പോകുന്നു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ആദ്യ ഫ്രെയിം ആരംഭിക്കുന്നത്. പുതുപ്പള്ളി പള്ളിയിൽ നിന്നാണ് തുടങ്ങുന്നത്. പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ തന്നെ പുതുപ്പള്ളി പള്ളി അതിനൊപ്പം തന്നെ ഉണ്ട്. ഉമ്മൻചാണ്ടി പക്ഷെ നമ്മുടെ ഫ്രെയിം ഇന്ന് തുടങ്ങേണ്ടത് എങ്ങനെയാണ് വോട്ടെണ്ണൽ തുടങ്ങുന്നത്, എങ്ങനെയാണ് പുരോഗമിക്കുന്നത്, ആദ്യത്തെ ഫലസൂചനകൾ എപ്പോൾ അറിയാം, അപ്പോൾ നമ്മൾ എന്തു പ്രതീക്ഷിക്കണം എന്നൊക്കെയുള്ളതാണ്. അത് ശ്യാമിനാണ് ഏറ്റവും നന്നായി നമുക്ക് നൽകാൻ കഴിയുന്നത്. ശ്യാംകുമാർ ചേരുന്നുണ്ട് കൗണ്ടിംഗ് സെൻ്ററിന് മുന്നിൽ നിന്ന്. ശ്യാം, എപ്പോഴാണ് തുടങ്ങുന്നത്, എന്താണ് ആദ്യത്തെ മിനിറ്റുകൾ പ്രതീക്ഷിക്കേണ്ടത്, വോട്ടെണ്ണലിൻ്റെ വിശദാംശങ്ങൾ? ഗുഡ് മോർണിംഗ് ഓൾ. എന്തായാലും രാവിലെ ബസേലിയസ് കോളേജിൽ 7:30 കൂടി സ്ട്രോങ് റൂം തുറക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 7:30 കൂടി സ്ട്രോങ് റൂം തുറന്നാലും 8 മണിയോടുകൂടി ടേബിളുകളിലേക്ക് ഈ വോട്ടെണ്ണൽ യന്ത്രങ്ങൾ എത്തിക്കും. 20 ടേബിളുകളാണ് വോട്ടെണ്ണലിന് വേണ്ടി ക്രമീകരിച്ചിട്ടുള്ളത്. അതിൽ 14 എണ്ണത്തിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകളെണ്ണും, ബാക്കി 5 എണ്ണത്തിൽ അസന്നിഹിത വോട്ടുകളെണ്ണും, ഒരിടത്ത് സർവീസ് വോട്ടുകളെണ്ണും. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, പി ജി, 8 മണിക്ക് വോട്ടെണ്ണൽ തുടങ്ങിയാലും 8:01 or 8:02 ഒന്നും തന്നെ ഈ ഫലം വരില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരെ പെട്ടി കൊണ്ടുവന്ന് അവിടെ വെച്ചങ്ങ് എണ്ണുകയല്ല, കൊണ്ടുവരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് തിരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ തിരഞ്ഞെടുപ്പ് അനുഭവത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഒരു സ്ഥലത്ത് പോലും 8 മണിക്ക് പെട്ടി പൊട്ടിക്കില്ല. കാരണം അതിന് നടപടിക്രമമുണ്ട്. 8 മണിക്ക് സ്ട്രോങ് റൂമിൽ നിന്ന് ഈ പെട്ടി കൊണ്ടുവന്ന് ഈ കൗണ്ടിംഗ് നടക്കുന്ന മുറിയിലേക്ക് കൊണ്ടുവരും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, 2491 അസന്നിഹിത വോട്ടുകൾ ഉണ്ട്. അതായത് പഴയ രൂപത്തിലെ പോസ്റ്റൽ ബാലറ്റിൻ്റെ രൂപത്തിലുള്ള പേപ്പർ ബാലറ്റാണ് ഈ അസന്നിഹിത വോട്ടുകൾ എന്ന് പറയുന്നത്. ഈ വോട്ടുകൾ ഓരോന്നും പ്രത്യേകം ചെറിയ കവറിനുള്ളിൽ, മുദ്ര വെച്ച കവറിനുള്ളിലാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ഇത് ഓരോന്നും ഈ കവറ് പൊട്ടിച്ച് പുറത്തിടണം. അതിനുശേഷം ഇത് ഒന്നിച്ചാക്കി അതിനുശേഷമാണ് ഇത് സോർട്ട് ചെയ്ത് തുടങ്ങുക. അതുപോലെ തന്നെ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകൾ, അതായത് ഇവിടെയുള്ള സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ, ഏതാണ്ട് 138 അപേക്ഷകൾ വന്നിട്ടുണ്ട്. അതിൽ എത്ര പേരുടെ വോട്ടുകൾ വരുമെന്നുള്ളത് 8 മണിയോടുകൂടി അറിയാൻ കഴിയുള്ളു. അത് ഡിജിറ്റലി സ്കാൻ ചെയ്ത് ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണം. അപ്പോൾ ഇതിനൊരു നടപടിക്രമമുണ്ട്. ഈ നടപടിക്രമങ്ങൾ സാധാരണഗതിയിൽ ഏറ്റവും കുറഞ്ഞത് 20 മിനിറ്റെങ്കിലും എടുക്കുന്ന നടപടിക്രമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരു 8:45 ശേഷമേ എന്തെങ്കിലും ഒരു ഫലം ഈ ബസേലിയസ് കോളേജിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ. എന്തെങ്കിലും ഒരു ഫലം എന്ന് പറയുമ്പോൾ കൃത്യമായ ഫലം ഈ ബസേലിയസ് കോളേജിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കാവൂ. അതിനു മുമ്പ് 8 മണിക്ക് തുടങ്ങി 10-5 വോട്ടിന് ലീഡ്, 7 വോട്ടിന് ജയിക്ക് പിന്നിൽ, 3 വോട്ടിന് ചാണ്ടി പിന്നിൽ എന്നൊക്കെ പറഞ്ഞ് വരുന്നതിൽ വലിയ അടിസ്ഥാനം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. നമ്മുടെ തെരഞ്ഞെടുപ്പ് അനുഭവം നമ്മളെ അതാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഒരു 8:30 കൂടി ആദ്യം ഫലസൂചനകൾ വരും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ എനിക്ക് പറയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം കഴിഞ്ഞ പരിചയക്കുറവൊക്കെ ഉണ്ടെങ്കിൽ വോട്ടെണ്ണൽ ദിവസങ്ങളിലും അങ്ങനെ പല തെരഞ്ഞെടുപ്പുകളിലും ഇതുപോലെ ആളുകൾ കാത്തിരുന്ന് എന്താണ് ദൃശ്യങ്ങളൊക്കെ പകർത്തി. കാരണം ഈ മെഷീൻ കൊണ്ട് ടേബിളിൽ വെക്കുമ്പോൾ തന്നെ ഒരുപാട് ആളുകൾ ലീഡ് പറഞ്ഞതിന് അവിടുത്തെ സമയവും പറയുന്ന സമയവും ഒക്കെ ചേർത്തൊരു ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ട് പല ആളുകളും, ജനങ്ങൾ, സാധാരണക്കാർ, പ്രേക്ഷകർ. ഏറ്റവും ഒടുവിൽ അത് കണ്ടത് വിനു തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ കാലത്തായിരുന്നു. തൃക്കാക്കരയിൽ ഇതേപോലെ തന്നെയായിരുന്നു. തൃക്കാക്കരയിൽ ഈ കൗണ്ടിംഗ് ഒക്കെ തുടങ്ങി റിസൾട്ട് വരാൻ ഏതാണ്ട് ഒരു 8:30 ശേഷമാണ് ഒരു കൃത്യമായൊരു ലീഡ് വന്നു തുടങ്ങിയത്. പക്ഷേ അതിനു മുമ്പ് പലരും വിനു സൂചിപ്പിച്ചതുപോലെ വളരെ കയറ്റി അടിച്ചിരുന്നു. സ്വന്തം പെട്ടിയിൽ നിന്ന് പൊട്ടിച്ച വോട്ടുകളെടുത്ത് ആളുകളെ കാണിച്ചിരുന്നു. അതുകൊണ്ട് 8:30 കൂടി മാത്രമേ ഇവിടുന്ന് എന്തെങ്കിലും ഒരു കൃത്യമായ ഫലസൂചനകൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയൂ. ഞാൻ വീണ്ടും പറയുന്നു, ഉദ്യോഗസ്ഥരുടെ ചില ഘട്ടങ്ങളിലെങ്കിലുമുള്ള പരിചയക്കുറവ് കാരണം ചിലപ്പോൾ അത് അല്പം വൈകാനും സാധ്യതയുണ്ട്. ചെങ്ങന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ മുമ്പിൽ അത്തരം അനുഭവങ്ങളുമുണ്ട്. എന്തായാലും പെട്ടി പൊട്ടിച്ച് എണ്ണി തുടങ്ങിക്കഴിഞ്ഞാൽ കൃത്യമായി ലീഡറിയാൻ കഴിയും. കാരണം ആദ്യം എണ്ണുക അയർകുന്നം പഞ്ചായത്താണ്. ആദ്യത്തെ രണ്ട് റൗണ്ടിലും എണ്ണുക അയർകുന്നം പഞ്ചായത്തായിരിക്കും. അയർകുന്നത്ത് ഏതാണ്ട് 19,000 വോട്ടുകളുണ്ട്. ഈ അയർകുന്നത്തെ 1-ഉം 2-ഉം റൗണ്ടുകൾ എണ്ണിക്കഴിയുമ്പോൾ ഒരു കൃത്യമായ ലീഡ് ചാണ്ടി ഉമ്മന് കിട്ടുകയാണെങ്കിൽ, കൃത്യമായ ലീഡ് എന്ന് പറയുമ്പോൾ UDF അയർകുന്നം പഞ്ചായത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് 4,000 മുതൽ 7,000 വരെ വോട്ടുകളുടെ ലീഡാണ്. ഏറ്റവും കുറഞ്ഞത് 4,000, പരമാവധി 7,000 വോട്ട് വരെ ലീഡാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ആ തരത്തിലൊരു ട്രെൻഡിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞതുപോലെയുള്ളൊരു സ്വപ്നതുല്യമായ ഭൂരിപക്ഷത്തിൽ UDF ഫിനിഷ് ചെയ്തേക്കാം.
അതല്ല അതിനകത്ത് ശ്യാമ ഈ രണ്ട് തരത്തിലുള്ള വോട്ടുകൾ എണ്ണുന്നുണ്ടല്ലോ. അപ്പോൾ സ്വാഭാവികമായും നമ്മൾ നേരത്തെയൊക്കെ ഈ പോസ്റ്റൽ വോട്ടുകളുടെ റിസൾട്ടാണ് ആദ്യം വരിക. ഇവിടെ അങ്ങനെ ഉണ്ടാവില്ല അല്ലേ? ഇ വി എം തന്നെയായിരിക്കും ആദ്യം പുറത്തു വരുന്നത്. തീർച്ചയായിട്ടും ഇത് എല്ലാം എണ്ണി തുടങ്ങുക ഒന്നിച്ചായിരിക്കും ബിബിൻ. അതായത് ഈ 14 ടേബിളുകളിലേക്ക് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ വെക്കുന്നു. 5 അസഹിത വോട്ടുകൾ വീതം വെക്കുന്നു. ഒരിടത്ത് ഈ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകൾ ഉണ്ടാവും. അപ്പോൾ ഇതിലെ എല്ലാ അതായത് അസന്നിഹിത വോട്ടുകൾ തന്നെയായിരിക്കും. പക്ഷേ അതിന്റെ റിസൾട്ട് ആവില്ല ആദ്യം വരുന്നത്. ആദ്യം വരിക ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിൽ നിന്നുള്ള റിസൾട്ട് തന്നെ ആയിരിക്കും. അത് ആദ്യത്തെ ഒരു റൗണ്ടിൽ വരും. പിന്നീട് ഈ 2491 അസഹിത വോട്ടുകൾ എണ്ണിത്തീരണമെങ്കിൽ ഏതാണ്ട് 1.5 മണിക്കൂറെങ്കിലും എടുക്കും. പിന്നീട് ഏതെങ്കിലും ഒരു റൗണ്ടിൽ ഇതിന്റെ ഫലം കൂടി ചേർത്ത് പുറത്തേക്ക് വരും. അങ്ങനെയാണ് അതിന്റെ ഒരു രീതി. അതുകൊണ്ട് ഇതെല്ലാം ഒന്നിച്ച് തന്നെ ആയിരിക്കും എണ്ണുക. ആദ്യം പഴയ രീതിയല്ല. പോസ്റ്റൽ ബാലറ്റ് ഉണ്ടെങ്കിൽ തന്നെ അന്നത്തെ രീതിയിൽ പോസ്റ്റൽ ബാലറ്റൊക്കെ വളരെ കുറച്ചുള്ളൂ. ഇതിപ്പോൾ ഇത്രയധികം നമ്പർ ഉള്ളത് കൊണ്ട് തന്നെ ഇത് എണ്ണിത്തീരാൻ വലിയ സമയമെടുക്കും. അതുകൊണ്ട് ഇത് ഒന്നിച്ചായിരിക്കും ഇതിന്റെ ഒരു റിസൾട്ട് വരിക എന്നാണ് നമുക്ക് ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരെ ശ്യാം കൗണ്ടിംഗ് സെന്ററിനകത്ത് തന്നെ കാണാം. ഓരോ സെക്കൻഡിലും അതാത് വിവരങ്ങൾ നമുക്ക് കിട്ടും. അതുപോലെ ഉദ്യോഗമുള്ള സ്ഥലമാണ് കൗണ്ടിംഗ് സെന്ററിന്റെ പുറത്ത്.